അപ്പോൾ നമ്മളിതാ ഇന്ന് ഇവിടെ ഒരു കൂടുണ്ടാക്കാൻ പോവാണ്. നമ്മൾ പറവപ്രാവിനുള്ള ഒരു 8.5 കൂട് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നിലവിൽ നമ്മൾ പഴയൊരു കേജ് വെച്ചിട്ട് റീസെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ കൂട്. അപ്പോൾ നിലവിൽ 4.5 കൂടായിരുന്നു, അത് നമ്മൾ അതിനെ ഡബിളാക്കിയിട്ട് 8.5 ആക്കിയിട്ട് കൂടടിക്കുക ചെയ്യുന്നത്. അപ്പോൾ പറവപ്രാവിൻ്റെ 16x16 നമ്മൾ കൂട് നിർമ്മിക്കുന്നത്. ഹൈറ്റ് ഒരു ഏകദേശം 1 അടിൻ്റെ അടുത്തുണ്ടാവും ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മളെ കേജിൻ്റെ ഏകദേശം ബേസിക് വർക്ക് മൊത്തമായിട്ട് കഴിഞ്ഞു കേട്ടോ. 2 കേജും 8 കള്ളി കൂടാണ് നമ്മൾ നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് നമ്മൾ അതേപോലെ പലക അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ബാച്ചാക്കി തിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ സൈഡിൽ നമ്മൾ ഇവിടെ പലക അടിക്കും, അതുപോലെ അങ്ങനെ സൈഡിൽ പലക അടിക്കും. അപ്പം അറ തിരിക്കുന്നത് സിമ്പിളായിരിക്കും കേട്ടോ ഈ പരിപാടി. അപ്പോൾ അതാ നമ്മൾ ഇനി ഇത് ജോയിൻ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ 2 കൂടുകൂടി ഒറ്റക്കൂടാക്കാൻ പോവാണ്. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് കിടക്കുന്നത് കൂട്. അപ്പോൾ 2 കൂടിയും ജോയിൻ്റ് ചെയ്യുമ്പം സെൻറ്ററിക്ക് ഈ പലക 2-നും ഇത് ഒറ്റ പലക മതി. ഓക്കെ, എന്നിട്ട് നല്ല വൃത്തിയിൽ അടിച്ചിട്ടുണ്ട് അല്ലേ, ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൂടുതാ ഒരു ഒറ്റക്കൂടായിട്ടോ. അപ്പോൾ 2 കൂടുകൂടി 2 കൂടുകൂടി ഒറ്റക്കൂടായിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ പലകടിക്കാനുള്ള പരിപാടി കേട്ടോ. ബാക്കിലൊക്കെ പലകടിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ബാക്കി ഭാഗം you
കൂടിൻ്റെ ഏകദേശം ബാക്കിലെ ഭാഗം അടിച്ചു. ഈ രണ്ട് സൈഡും ഈ സൈഡും ആ സൈഡും ആണെങ്കിൽ അടിക്കാനുള്ള കേട്ടോ. ആ ഫുള്ളായിട്ട് നമ്മൾ മറച്ച് കഴിയാൻ സൈഡ് മറക്കാം. ഫ്രണ്ട്സ്, നമ്മളെ കൂടിൻ്റെ അടിഭാഗത്ത് നമ്മൾ പലക ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ കുറച്ച് ഷോർട്ടാക്കിയാണ് കേട്ടോ, ലെങ്ത് ഒരുപാടായതുകൊണ്ട്. അപ്പോൾ അതേമാതിരി എല്ലാത്തിനും പലക നമ്മൾ ജസ്റ്റ് ഇട്ടതാണ് കേട്ടോ. ഇനി ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ ഇതെടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഇതാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടര കൂടായിട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാക്കി കുറച്ച് ഡോറിൻ്റെ പണി, പിന്നെ അതുപോലെ തന്നെ ഈ ഗ്യാപ്പിൽ ഇടാനുള്ളൊരു പലക പീസ് വേണം. വീതി കൂടുതലുള്ള പീസായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണമായി. അപ്പോൾ അതിൻ്റെ കൂടി പണി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കൂട് ഫിനിഷായി. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിയുള്ള വീഡിയോ കൂടി. അപ്പോൾ കേട്ടോ ഫ്രണ്ട്സ്, നമ്മളെ കൂടിൻ്റെ പണി ഏകദേശം ഫുള്ളായി, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വൃത്തിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ. സിമ്പിളായിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇതാണ്ടല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആറിൻ്റെ വലിപ്പമുണ്ട്. 16x16 അടുത്ത് 16 ഇഞ്ച് നീളം 16 ഇഞ്ച് വീതി ഉള്ള ഒരു ലെവലിലാണ് കേട്ടോ കൂടുതൽ ഇപ്പോഴുള്ളത്. ഇതുണ്ടല്ലേ, നമ്മൾ ഡോറ് സെറ്റാക്കട്ടെ അതിൻ്റെ. Thank you.
അപ്പോൾ ഇതാകട്ടെ ഫ്രണ്ട്സ്, നമ്മുടെ ഡോറിൻ്റെ പണി കഴിഞ്ഞു. ഉണ്ടോ ഏകദേശം ഇതാ ഡോറിൻ്റെ പണി കഴിഞ്ഞിട്ടോ, ഒരു ഡോറ് വെച്ചിട്ടോ, ബാക്കിയുള്ള ഡോർ കൂടി നമ്മൾ ഫിറ്റ് ആക്കാണ്. ഏകദേശം നിങ്ങൾ കണ്ടാലറിയാം കൂടിൻ്റെ ഒരു ഇത്, ഇതൊക്കെ വ്യൂ അടിപൊളിയായിട്ടോ. ഇനി രണ്ട് മൂന്ന് ഡോർ കൂടി വെക്കാണ്ട് അപ്പം അതിൻ്റെ പണി കൂടി നമ്മൾ കിട്ടാണ്. ഓക്കെ, നമ്മളത് ആ കൂട് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഒരു ഡോർ കൂടി വെക്കാണ്ട് കുറച്ച് സമയം ലേറ്റായതുകൊണ്ട് നമ്മൾ തൽക്കാലം അടുത്ത ഡോറ് പിന്നൊരു ദിവസം വെക്കാനായിട്ടോ. ഇതിപ്പോൾ നമ്മൾ പ്രാവിനെ കെട്ടിട്ടോ, അത് നല്ല ആക്റ്റീവായിട്ട് നമ്മൾ പാകിസ്ഥാനി പ്രാവളാണ് നമ്മൾ ഇതിൽ ഇട്ടത്. ഇത് കണ്ടല്ലേ, നല്ല ആക്റ്റീവായിട്ട് കുറുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇങ്ങനത്തെ കൂടാകുമ്പോൾ ഭയങ്കര കംഫർട്ടാണ് ഈ പറവ പ്രാവൾ കേട്ടോ. നല്ല വെയിലുമായോ ഒന്നും കൊള്ളാതെ ഒരു ചൂടുണ്ടാവും എപ്പോഴും കൂടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ കൂട് നിർമ്മിച്ചു തന്നെ കേട്ടോ. പിന്നെ അപ്പോൾ ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കൂടിൻ്റെ പണി ഇതാ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ നമ്മളെ കൂടുതൽ കേട്ടോ, അവളൊക്കെ വളരെ ആക്റ്റീവായിട്ട് കൂടുകയാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ തൽക്കാലത്തേക്ക് ഗുഡ് ബൈ.